ആകാശം മുട്ടേ ഒരു ക്ഷേത്രം വിദേശത്തല്ല നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ മണ്ണിലാണ് ഈ ക്ഷേത്രം എഴുപത് നിലകളിലാണ് ഈ ക്ഷേത്രം ഒരുങ്ങുന്നത് എന്നറിയുക ക്ഷേത്രം വരാൻ പോകുന്ന സ്ഥലത്തിനും ദൈവികതയേറെ ഹിന്ദു പുരാണങ്ങളിൽ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന വൃന്ദാവൻ നഗരി ഇവിടെയാണ് എഴുപത് നിലകളിൽ ആകാശം ഉയരമുള്ള ഒരു ക്ഷേത്രം ഒരുങ്ങുന്നത് വൃന്ദാവൻ പൈതൃക മന്ദിരം അല്ലെങ്കിൽ വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ വെളിച്ചമായി പ്രവർത്തിക്കുന്ന വൃന്ദാവനത്തിന് ഇത് കൂടുതൽ മാറ്റേകാൻ പോകുന്ന ഒരു നിർമ്മിതി ആയിരിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം എൺപത് മില്യൺ ഡോളറാണ് അതായത് അറുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് നാല് കോടി രൂപയാണ് നിർമ്മാണത്തിന് ചിലവ് വരിക രാമക്ഷേത്രം യു പിയിൽ യാഥാർത്ഥ്യമായതോടെ യുപിയുടെ മുഖഛായ മാറി ഇപ്പോൾ വൃന്ദാവനിൽ ഇനി എഴുപത് നിലകളുള്ള ക്ഷേത്രം കൂടി ഉയരുമ്പോൾ വൃന്ദാവൻ ചന്ദ്രോദയ മന്ദർ എന്നൊരു ക്ഷേത്രം കൂടി വരുമ്പോൾ യുപിയുടെ ആ ഒരു പരിവേഷം ഒന്നുകൂടി മാറും അറുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം ആറ് നാല് കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം വൃന്ദാവൻ ഹെറിറ്റേജ് ടവർ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ യുപിയുടെ മാത്രമല്ല ഭാരതത്തിന്റെ തന്നെ ടൂറിസം മേഖലയുടെ കുതിച്ചു ചാട്ടമാകും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വൃന്ദാവൻ ഹെറിറ്റേജ് ടവറിലെ നാല് പ്രധാന ക്ഷേത്രങ്ങളും മറ്റു മൂന്ന് ക്ഷേത്രങ്ങളും ശീഘ്ര പ്രഭുപാത സമർപ്പിച്ച സ്മാരകവും ഉൾപ്പെടെ അഷ്ടപുജാകൃതിയിലാകും ഒരു രൂപകൽപ്പന വിശാലമായ ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി സൗകര്യങ്ങളുണ്ട് ഒരേ സമയം മൂവായിരം കാറുകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് അടക്കം ഇവിടെ ഒരുക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മതസ്മാരകം ഇന്ത്യയിലായിരിക്കും മധുരയിലെ വൃന്ദാവനിൽ നിർമ്മാണത്തിലിരിക്കുന്ന വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിന് ഇരുന്നൂറ്റി പതിമൂന്ന് മീറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ് അടി ഉയരമുണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ പതിനാറിന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഇസ്കോൺ ബാംഗ്ലൂർ ആണ് ക്ഷേത്രത്തിന്റെ ആസൂത്രണം നടത്തിയത് ശിലാസ്ഥാപനം ൂറ് കോടി രൂപയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമായി രൂപകൽപ്പന ചെയ്ത വൃന്ദാവനിലെ നിർമ്മാണത്തിലിരിക്കുന്ന ചന്ദ്രോദയ മന്ദിന് ദുബായിലെ പ്രശസ്തമായ ബുർജ് ഖലീഫേക്കാൾ അഞ്ച് മീറ്റർ ആഴത്തിൽ അടിത്തറ ഉണ്ടാകും അൻപത് മീറ്റർ ആണ് ബുർജ് ഖലീഫയുടെ അടിത്തറ ക്ഷേത്രത്തിന്റെ അടിത്തറ അൻപത്തിയഞ്ച് മീറ്റർ ആഴമുള്ളതാണ് ഫൗണ്ടേഷനിൽ അഞ്ഞൂറ്റി പതിനൊന്ന് കോളങ്ങൾ ഉണ്ടാകും വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിർ വളരെ ശ്രദ്ധേയമായ ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ പട്ടികയിലേക്ക് ഒരു വിസ്മയിപ്പിക്കുന്ന കൂട്ടിച്ചേർക്കലാകും ദേവാലയ സമിതി ഇരുപത്തി ആറ് ഏക്കർ വിസ്തൃതിയിലായിരിക്കും ഇതിൽ നാല് ക്ഷേത്രങ്ങൾ പന്ത്രണ്ട് വനങ്ങൾ നാല് ക്ഷേത്രങ്ങൾ കൃഷ്ണരാധ കൃഷ്ണബൽറാം ചൈതന്യ മഹാപ്രഭു സ്വാമി പ്രഭുപാത എന്നിവർക്കായി സമർപ്പിക്കും വൃന്ദാവനം കാമ്യവനം താളവനം മധുവനം കുമുദവനം വിലവനം ഭദ്രവനം ബഹുലവനം ഭണ്ഡീരവനം കുമുദവനം ലോഹവനം മഹാവനം ഇങ്ങനെ പന്ത്രണ്ട് ഉദ്യാനങ്ങളുടെ പേരിലാണ് വനങ്ങളുടെ പേരുകൾ പച്ചപ്പ് നിറഞ്ഞ കാടുകളിൽ താമരക്കുളങ്ങൾ സംഗീത ജലധാരകൾ വെള്ളച്ചാട്ടങ്ങൾ ഓർക്കിഡുകൾ കുന്നുകൾ തുടങ്ങി പലതും ഉണ്ടാകും എട്ട് ഭുജങ്ങളോട് കൂടിയാകും ക്ഷേത്രത്തിന്റെ നിർമ്മാണം നിലവിൽ വൃന്ദാവനിലേക്ക് വിനോദസഞ്ചാരത്തിനായി രണ്ട് ലക്ഷം ആളുകളാണ് എത്തുന്നത് ചന്ദ്രോദയ മന്ദിർ യാഥാർത്ഥ്യമായ അടുത്ത പത്ത് വർഷമാകുമ്പോഴേക്കും ഇത് പത്ത് ലക്ഷമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാശി ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നവീകരണവും മറ്റു ടൂറിസം കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും യു പിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനെ സമാന്തരമായി നടത്തിയ റോഡ് റെയിൽവേ വികസനവും വിമാനത്താവളങ്ങളുടെ നിർമ്മാണവും ടൂറിസം രംഗത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഖജനാവ് നിറയ്ക്കുന്നതിൽ നല്ലൊരു പങ്കുമെത്തുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മേഖലയുടെ വളർച്ചയ്ക്കായി പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യോഗി സർക്കാർ രാമക്ഷേത്രത്തിന് ശേഷം വൃന്ദാവനിൽ ചന്ദ്രോദയ മന്ദിർ കൂടി വരുമ്പോൾ അത് യു പിക്ക് മാത്രമല്ല ഭാരതത്തിനും വളരെ നല്ല ഒരു പരിവേഷമായിരിക്കും കൊണ്ടുവരിക ന്യൂസ് ഡെസ്ക്